ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് ഊച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് August 30 തിങ്കളാഴ്ച. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാത്രി കർഫ്യൂ ഇന്നു മുതൽ നടപ്പിലാക്കും. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് കർഫ്യൂ. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം അനുമതിയോടെ യാത്ര അനുവദിക്കുന്ന തരത്തിലാണ് കർഫ്യൂ നടപ്പിലാക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ അച്ചടക്ക നടപടി മുന്നറിയിപ്പുമായി ഹൈക്കമാൻഡ്. പരസ്യ പ്രതികരണം നടത്തുന്നവരുടെ വിവരങ്ങൾ കൈമാറണമെന്ന് KPCCക്ക് നിർദ്ദേശം നൽകി. പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യ നിലപാടെടുത്ത KP അനിൽകുമാറിന്റെയും ശിവദാസൻ നായരുടെയും പ്രസ്താവനകളുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. വിശദ റിപ്പോർട്ട് നൽകാൻ താരിഖ് അൻവറിനെ നിർദ്ദേശം നൽകി. നേതൃത്വത്തിനെതിരെയുള്ള നിലപാട് തുടർന്നാൽ മുതിർന്ന നേതാക്കൾക്ക് തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ദേശീയതലത്തിലെ പദവിയിൽ പുനരാലോചനയുണ്ടാകുമെന്നാണ് ചെന്നിത്തലയ്ക്കുള്ള മുന്നറിയിപ്പ്. എതിർപ്പ് തുടരുന്ന പക്ഷം ഉമ്മൻചാണ്ടിയുടെ പദവിയിലും പുനരാലോചന നടക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. സെമി കേഡർ സംവിധാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നതെന്നും അടുത്ത 6 മാസത്തിനുള്ളിൽ കോൺഗ്രസിന്റെ രൂപവും ഭാവവും മാറുമെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ. DCC അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട വിവാദം അടഞ്ഞ അധ്യായം. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകഴിഞ്ഞു. ഗ്രൂപ്പ് നേതാക്കൾക്ക് പറയാനുള്ളത് പറയാം, പക്ഷേ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. എല്ലാ ദിവസവും വിവാദവുമായി മുന്നോട്ട് പോകാനാവില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് 2 തവണ ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തിയെന്ന കെ സുധാകരന്റെ പ്രസ്താവനയിൽ അതൃപ്തി പരസ്യമാക്കി ഉമ്മൻചാണ്ടി രംഗത്ത്. ചർച്ച അപൂർണമായിരുന്നുവെന്നും ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു പറഞ്ഞത് ശരിയല്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. 2 തവണ ചർച്ച നടന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നുവെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി കെ സുധാകരനെ കണ്ട ശേഷം ഇക്കാര്യത്തിൽ ഇനി പ്രതികരിക്കാമെന്നും അറിയിച്ചു. ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഓരോരുത്തരുടെ ശൈലിയാണ്. തങ്ങളുടെ കാലത്ത് ആർക്കും പരാതികൾ ഉണ്ടായിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ AV ഗോപിനാഥ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. മാസങ്ങളായി തന്നെ മനസ്സിൽ നിലനിന്നിരുന്ന സംഘർഷത്തിനൊടുവിലാണ് ഇന്ന് രാജിവെക്കാനുള്ള തീരുമാനം താൻ എടുത്തതെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. പാലക്കാട് പെരിങ്ങോട്ടുകുരിശിയിലെ വീട്ടിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് AV ഗോപിനാഥ് രാജി പ്രഖ്യാപനം നടത്തിയത്. കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് AV ഗോപിനാഥിനെതിരെ അനിൽ അക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒന്നുകിൽ രാജാവായി കോൺഗ്രസിൽ വാഴുക, അല്ലെങ്കിൽ പിണറായിയുടെ വേലക്കാരനായി എച്ചിൽ എടുത്ത് കഴിയുക എന്നതാണ് പോസ്റ്റിൽ അക്കരെ പറയുന്നത്. എന്തിനാണ് സ്ഥാനമാനങ്ങളുടെ പിറകെ പോകുന്നത് എന്നും അനിൽ അക്കര ചോദിക്കുന്നു. ഗോപിനാഥിന് പകരം വയ്ക്കാൻ പാലക്കാട് നിലവിൽ ആരുമില്ല. പക്ഷേ പാർട്ടി വിട്ടുപോയാൽ പകരം ആളുവരും. അത് കാലത്തിന്റെ ശീലമാണെന്നും അനിൽ അക്കര ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചെന്ന് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ മുൻ MLA അനിൽ അക്കരയുടെ വിമർശനങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് AV ഗോപിനാഥ്. പിണറായിയുടെ പാര്യമ്പുറത്തെ വേലക്കാരനായി എച്ചിലെടുത്ത് ശിഷ്ടകാലം കഴിയാം എന്ന അനിൽ അക്കരയുടെ വാക്കുകളാണ് ഗോപിനാഥിനെ പ്രകോപിപ്പിച്ചത്. തനിക്ക് വളർത്തുനായുടെ അനുഗ്രഹം വേണ്ടെന്നായിരുന്നു മറുപടി. DCC പുനഃസംഘടനയ്ക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയ KPCC മുൻ ജനറൽ സെക്രട്ടറിമാരായ KP അനിൽകുമാറിനും കെ ശിവദാസൻ നായർക്കും KPCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് കാരണം കാണിക്കൽ നോട്ടീസ്. തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയിട്ടുള്ളത്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് നോട്ടീസിൽ പറയുന്നു. കോൺഗ്രസിൽ ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞെന്ന് കെ മുരളീധരൻ MP. ആർക്കും എന്തും വിളിച്ചു പറയാനുള്ള സാഹചര്യം ഇനി ഉണ്ടാകില്ല. സ്ഥാനമാനങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാകുമെന്നും മുരളീധരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി നൽകിയ പേരുകൾ അടങ്ങിയ ഡയറി ഉയർത്തിക്കാട്ടിയ നടപടിയെയും കെ മുരളീധരൻ അനുകൂലിച്ചു. അത് അദ്ദേഹത്തിന്റെ ശൈലി എന്നായിരുന്നു കെ മുരളീധരന്റെ നിലപാട്. എന്നാൽ
പ്രായമായവരെ മൂലക്കിരുത്തില്ലെന്നും അവരുടെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. എ ഗ്രൂപ്പിനോടുള്ള അതൃപ്തി പരസ്യമാക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രൂപ്പിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അറിയിക്കാറില്ലെന്നും വിളിക്കാത്ത ചാത്തത്തിനെ ഉണ്ണാൻ പോകാൻ കഴിയുമോ എന്നും 365 ദിവസവും ഒരുപോലെ നിൽക്കുന്നതല്ല ഗ്രൂപ്പിന്റെ ചൂടെന്നും ചിലപ്പോൾ അത് തണുത്തുപോകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. DCC പുനഃസംഘടനയിൽ സുധാകരനെ പിന്തുണച്ച തിരുവഞ്ചൂർ പുനഃസംഘടനയിൽ സുധാകരനെ വീഴ്ച പറ്റിയിട്ടില്ലെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളെ അങ്ങനെ കണ്ടാൽ മതിയെന്നും പറഞ്ഞു. ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോർ ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് സീൽ ചെയ്തു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറിയാണ് സീൽ ചെയ്ത് നോട്ടീസ് പതിപ്പിച്ചത്. ചെയർപേഴ്സന്റെ മുറിയിലുള്ള CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് മുറി പൂട്ടി സീൽ ചെയ്തിരിക്കുന്നത്. വിജിലൻസിന്റെ അനുമതിയില്ലാതെ ഇനി തുറക്കരുതെന്നാണ് നിർദ്ദേശം. ഹാർഡ് ഡിസ്ക്, മോണിറ്റർ, CPU തുടങ്ങിയ ഉപകരണങ്ങൾ തെളിവായി സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നത്. മൈസൂരുവിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയും കുടുംബവും മൊഴി രേഖപ്പെടുത്താൻ നിൽക്കാതെ നഗരം വിട്ടുപോയെന്ന് പോലീസ്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താത്തത് 5 പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിനെ ദുർബലപ്പെടുത്തുമെന്നും പോലീസ് പറഞ്ഞു. കേസിൽ നേരത്തെ മൊഴി രേഖപ്പെടുത്താതിരുന്നത് പെൺകുട്ടിയുടെ മാനസിക നില കണക്കിലെടുത്താണെന്നായിരുന്നു പോലീസും സർക്കാർ അധികൃതരും നൽകുന്ന വിശദീകരണം. ഹരിയാനയിലെ കർണാലിൽ പോലീസ് ലാത്തിചാർജിനെതിരെ പ്രതിഷേധിച്ച 100+ കർഷകർക്കെതിരെ കേസെടുത്തു. സിർസയിൽ ഉപരോധം നടത്തിയ കർഷകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് നടപടിയെ ന്യായീകരിച്ച ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ക്രമസമാധാനം ഉറപ്പാക്കാനാണ് പോലീസ് നടപടിയെന്ന വാദമാണ് ഉയർത്തുന്നത്. ഇന്ത്യയുമായി രാഷ്ട്രീയ ബന്ധം ആഗ്രഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് താലിബാൻ. താലിബാന്റെ നിർദ്ദേശത്തോട് തൽക്കാലം പ്രതികരിക്കുന്നില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. അതേസമയം ഇന്ത്യയിലുള്ള അഫ്ഗാൻ പൌരന്മാരുടെ വിസ 2 മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ സർക്കാർ രൂപീകരണത്തെക്കുറിച്ച് വ്യക്തതയില്ല. അതുകൊണ്ട് താലിബാനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാറായിട്ടില്ലെന്നാണ് വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി പ്രതികരിച്ചത്. പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 4 മെഡൽ. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണ്ണ മെഡൽ ഷൂട്ടിംഗിൽ. 10 മീറ്റർ എയർ റൈഫിളിൽ അവനി ലേഖര ലോക റെക്കോർഡോടെ തങ്കമണിഞ്ഞു. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖര. 19 വയസ്സ് മാത്രമുള്ള അവനി ലേഖരയുടെ ആദ്യ പാരാലിമ്പിക്സാണിത്. ജാവലിൻ ത്രോയിൽ ദേവേന്ദ്ര ജജാരിയ വെള്ളി നേടിയപ്പോൾ സുന്ദർ സിംഗ് ഗുർജാർ വെങ്കലം സ്വന്തമാക്കി. ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനവുമായാണ് ദേവേന്ദ്ര ജജാരിയ വെള്ളി നേടിയത്. പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ A56 വിഭാഗത്തിൽ യോഗേഷ് ഖാത്തൂണിയ വെള്ളി നേടി. സീസണിലെ തന്റെ മികച്ച ദൂരമായ 44.38 മീറ്റർ കണ്ടെത്തിയാണ് ഖാത്തൂണിയയുടെ നേട്ടം. ഇതോടെ ഇന്ത്യയുടെ മെഡൽ നേട്ടം 7. ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ PSGയിൽ അരങ്ങേറ്റ മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. റെയിംസിനെതിരായ മത്സരത്തിൽ 66-ാം മിനിറ്റിൽ പകരക്കാരനായാണ് മെസ്സി ഇറങ്ങിയത്. നെയ്മറിന് പകരക്കാരനായെത്തിയ മെസ്സിയെ വൻ ആരവത്തോടെ ആരാധകർ വരവേറ്റു. മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളിനെ PSG ജയിച്ചു. കിലിയൻ എംബാപ്പയാണ് 2 ഗോളും നേടിയത്. മുൻനിര സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയെ റയൽ മാഡ്രിഡിനെ PSG നൽകിയേക്കും. റയലിന്റെ 2-ാമത്തെ ഓഫർ PSG സ്വീകരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അവസാന നിമിഷം വരെ കിലിയൻ എംബാപ്പയെ ടീമിൽ നിലനിർത്താനുള്ള ശ്രമത്തിലായിരുന്നു PSG. ഇതുകൊണ്ട് തന്നെ എംബാപ്പയ്ക്കായി റയൽ മാഡ്രിഡ് സമർപ്പിച്ച 160 ദശലക്ഷം യൂറോയുടെ ആദ്യ വാഗ്ദാനം PSG നിരസിക്കുകയും ചെയ്തു. മെസ്സി, നെയ്മർ, എംബാപ്പെ കൂട്ടുകെട്ടിലൂടെ കിരീടങ്ങളെല്ലാം സ്വന്തമാക്കുക ആയിരുന്നു PSGയുടെ ലക്ഷ്യം. എന്നാൽ മെസ്സി എത്തിയതോടെ ടീമിൽ തന്റെ പ്രാധാന്യം കുറഞ്ഞുവെന്ന് കരുതുന്ന എംബാപ്പെ ക്ലബിൽ തുടരാൻ താൽപര്യമില്ലെന്ന് ആവർത്തിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 3-3 ജയങ്ങളുമായി തലപ്പത്ത് ടോട്ടനത്തിന്റെ കുതിപ്പ്. വാറ്റ്ഫോർഡിനെതിരെ എതിരില്ലാത്ത 1 ഗോളിന് ജയിച്ചതോടെയാണിത്. അതേസമയം വോൾവ്സിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എതിരില്ലാത്ത 1 ഗോളിന്റെ ജയം സ്വന്തമാക്കി. ലാലിഗയിൽ ഗെറ്റാഫയ്ക്കെതിരെ ബാഴ്സലോണ വിജയവഴിയിൽ തിരിച്ചെത്തി. 1-2 ഗോളുകൾക്കാണ് ബാഴ്സയുടെ വിജയം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.
ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.